കൊച്ചിയിൽ നമ്മളിപ്പോൾ ഒരു വുമൻ പാർട്ടിസിപ്പേഷൻ എല്ലാവിടെയും കേരളത്തിൽ എല്ലാവിടെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആര് വന്നാലും തിരിച്ചു പോകുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആരും തന്നെ പ്രൊമോട്ട് ചെയ്യാത്തൊരവസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് സൗമിനി ജെയിനെ പറയാം, അല്ലെങ്കിൽ ബി ഭദ്രയെ പറയാം. ഒരു നല്ല രണ്ട് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായിട്ട് അവരുടെ സേവനം എല്ലാം പാർട്ടി പ്രയോജനപ്പെടുന്നു. പക്ഷെ അന്ന് കൗൺസിൽ ഒരുപാട് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു മേയർ അത്രയും 5 വർഷം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഡി സി സി പ്രസിഡന്റ് നിലയ്ക്ക് ഡെപ്യൂട്ടി മേയർ നിലയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ കോൺഗ്രസ് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരുപാട് സ്ത്രീകൾ കോൺഗ്രസ്സിലേക്ക് വരുന്നത് അവർ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ, അല്ലാണ്ട് അവരെ നമ്മൾ നിരാശപ്പെടുത്തി വിടുന്നില്ല. ഇപ്പോൾ സൗമിനി ജെയിൻ ഇങ്ങനെ മേയറായി. സൗമിനി ജെയിൻ ഒരു ഹൗസ് വൈഫായിരുന്നു, അവരെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവന്ന് അവരെ മേയറാക്കി 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി, 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, 5 വർഷം മേയറായി. അവർ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ ഓരോരുത്തരുടെയും പ്രവൃത്തിയാണ്. ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നടക്കുമോ? ഞാൻ എല്ലാ സ്ഥലത്തും എൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ്, പൊളിറ്റിക്സിൽ എന്താ വേണ്ടത്, ഒരു ഫിസിക്കൽ പ്രസൻസാണ് വേണ്ടത്. ഞാൻ എല്ലായിടത്തും ഉണ്ടാകുക എന്നുള്ള, ജനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മളാരും ക്ഷണിച്ചിട്ട് ചെല്ലാൻ പറ്റുമോ? ക്ഷണിച്ചു നമ്മൾ ആരെങ്കിലും നേതാവാക്കാൻ പറ്റുമോ? പരിഗണന കൊടുക്കുന്നുണ്ട്. ഞാൻ എം എൽ എ എന്നുള്ളതിന് എൻ്റെ എല്ലാ പരിപാടിക്കും സൗമിനിയെ ഞാൻ വിളിക്കാറുണ്ട്, അവർ വരാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോകും. പരിപാടിക്ക് വിളിക്കുന്നതിനപ്പുറം ഒരു ഒരു വലിയ പൊസിഷനിൽ ഇരുന്ന ഒരാളാണ്, ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ വേറൊരു നേതൃത്വത്തിലേക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അല്ല, അത് വരും, പാർട്ടി ആലോചിക്കും. പാർട്ടിയിൽ നിന്ന് മൊത്തത്തിൽ ഇപ്പൊ അവരൊരു പ്രൈവറ്റ് ജോലിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റേ അല്ല, അത് വരുമെന്ന്, അവരൊക്കെ വരും. അവര് അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ല. അവർക്കും അവരുടേതായ എല്ലാവർക്കും ഈ പാർട്ടിക്കകത്ത് ഒരു സ്പേസ് ഉണ്ട്. എനിക്ക് എൻ്റേതായ സ്പേസ് ഉണ്ട്, അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ടാവും. ടോണിക്ക് ടോണിയുടേതായ സ്പേസ് ഉണ്ട്, ഷിയാസിന് ഷിയാസിൻ്റെതായ സ്പേസ് ഉണ്ട്, ഐബിക്ക് ഐബിയുടേതായ സ്പേസ് ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അല്ലാതെ നമ്മൾ അവർക്ക് സ്ഥാനത്തിനൊന്നും വലിയ വിഷയം ഉണ്ടാവുന്നില്ല. മഹിളാ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, രണ്ട് പേരാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. വരും, ഇനിയും വരുമല്ല. ഗ്രൂപ്പ് പാർട്ടിയിൽ ഗ്രൂപ്പ് വടംവലി ഈ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന രീതിയിലേക്ക് പോകരുതെന്നുള്ള അഭിപ്രായമുള്ളു. ഗ്രൂപ്പ് പ്രവർത്തനമൊക്കെ സജീവമാവാം. അതിൻ്റെ അത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മെമ്പർഷിപ്പ് നടത്തുന്നുണ്ട്. എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകർ ചെല്ലിയല്ലേ? 18-നും 35-നും വയസ്സുള്ള ആളുണ്ടോ ആളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ചെല്ലിയല്ലേ ചേർക്കാനായിട്ട്? അപ്പോൾ അതൊരു പാർട്ടി പ്രവർത്തനമല്ലേ? ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 60,000 പേരെ ചേർത്തെന്നാണ് പറയുന്നത്. അപ്പോൾ 60,000 പേരെ വീട്ടിൽ ചെന്നിട്ടാണല്ലോ ഈ പാർട്ടി, അല്ലെങ്കിൽ ഇവരാരെങ്കിലും പോവോ? നാളെ നോമിനേഷനാണ് എന്ന് പറഞ്ഞാൽ ഇവരാരെങ്കിലും പാർട്ടി ഈ വീടുകളിൽ പോവോ? ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ എൻ്റെ മോളെ വന്ന് ചേർക്കാൻ വന്നു. അപ്പോൾ എല്ലാ വീടുകളിലും പാർട്ടി പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് മെമ്പർ, പല പല മെമ്പർഷിപ്പ് അവർ പറയണം, മൊബൈലിൽ പറയണം, ഞാൻ ഇന്ന ആൾ, ഐ ലൈക്ക് ജോയിൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയണം. പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ മെമ്പർഷിപ്പ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളിലും കയറി കോൺഗ്രസിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയുന്നൊരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഇത് ചാൻസ് ഇല്ലല്ലോ. പക്ഷേ പൊതുസമൂഹത്തിന് അവബോധിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രയാസങ്ങളും ആയിട്ട് പോകരുതെന്നുള്ളതാണ് എനിക്ക് പൊതുവെ. പക്ഷേ കോൺഗ്രസിൻ്റെ ഏത് ലീഡറാണെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പോലെയാണ് ഇപ്പോഴും തോന്നാറ്. സ്ഥാനം എല്ലാവരും, ഇത് സ്വാതന്ത്ര്യ സമരം ഒന്നും അല്ല, എല്ലാവർക്കും സ്ഥാനം കിട്ടുമെന്ന് ആഗ്രഹമുണ്ടാവും, അത് തെറ്റു പറയാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ തൃക്കാക്കരയുടെ അത് നോക്കുകയാണെങ്കിൽ ഒരു എഗ്രിമെന്റ് ആണ്, 2.5 വർഷം ഒരാൾ ഭരിക്കുന്നു, അടുത്ത 2.5 വർഷം വേറെ ഐ അല്ലെങ്കിൽ. അല്ല, അത് ഈ പത്രത്തിൽ കാണുന്ന പോലെയുള്ള വിഷയങ്ങളല്ല, അതൊക്കെ പ്രായോഗികമായി ചർച്ച ചെയ്ത് പാർട്ടി പരിഹരിക്കും. ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യും, പരിഹരിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ 4 വർഷക്കാലം നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ ഡി സി പ്രസിഡന്റായി പോയി. അല്ല, അങ്ങനെ ഭരണത്തെ ബാധിക്കുന്ന തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ. ജനാധിപത്യം സി പി എം പോലെയുള്ള ഒരു സംവിധാനമല്ലല്ലോ കോൺഗ്രസിലുള്ളത്. സ്വാഭാവികമായും ജനപ്രതിനിധികൾ പല അഭിപ്രായക്കാരാവും, പല ആശയങ്ങളുള്ളവരാവും. അവരെല്ലാം വിളിച്ച് ചർച്ച ചെയ്ത് അവരെല്ലാം പാർട്ടി നിലപാടിൽ എന്താണോ ആ നിലപാടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഒരു പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് കൊണ്ടുവരും, അതിനൊന്ന് പ്രാപ്തമാണെന്നില്ലാന്ന് തോന്നും അവർ ചെയ്യും.